വ്യാജരേഖ കേസിൽ അറസ്റ്റിലായ കെ വിദ്യയെ അല്പസമയത്തിനകം മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കും ചോദ്യം ചെയ്യലിൽ വ്യാജരേഖ ചമച്ചിട്ടില്ലെന്ന മൊഴി ആവർത്തിക്കുകയാണ് വിദ്യ നടന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയെന്നും ഇതിനു പിന്നിൽ അട്ടപ്പാടി കോളേജ് പ്രിൻസിപ്പലാണെന്നുമാണ് വിദ്യയുടെ ആരോപണം അതേസമയം വിദ്യയുടെ അറസ്റ്റ് വൈകിയതിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം തെളിവ് നശിപ്പിക്കാൻ അവസരം കൊടുത്ത ശേഷമാണ് പോലീസ് വിദ്യയെ കസ്റ്റഡിയിലെടുത്തതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു വിദ്യയുടേത് എന്നാണ് മനസ്സിലാക്കുന്നത് സൂരജ് സജി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സൂരജ് എന്താണ് അറിയാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ വേണു നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് അല്പസമയത്തിനകം വിദ്യയെ ഈ ഇവിടെ നിന്ന് മണ്ണാർക്കാട് കോടതിയിലേക്ക് കൊണ്ടുപോകും അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ വൈദ്യ പരിശോധനയ്ക്ക് ഇവിടെ ഡോക്ടർമാരെ എത്തിച്ച് ഇവിടെ വെച്ച് തന്നെ വൈദ്യ പരിശോധന നടത്തുക എന്നുള്ളതാണ് അതിനായി ഇപ്പോൾ ഈ അഗളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള ഡോക്ടർമാരെ ഇപ്പോൾ ഈ ഡിവൈഎസ് പി ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇവിടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഡോക്ടർമാരെ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് ഇപ്പോൾ പോലീസ് തയ്യാറെടുക്കുന്നത് ഇതിനുശേഷം ഈ വിദ്യയെ മണ്ണാർ ാടേക്ക് മടക്കി കൊണ്ടുപോകും എന്നുള്ളതാണ് എന്തായാലും ചോദ്യം ചെയ്യലിലെല്ലാം വിദ്യ ഈ വ്യാജരേഖ ഞാൻ തയ്യാറാക്കിയിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കുണ്ടായത് ഈ ചോദ്യം ചെയ്യലിലൂടെ ഉടനീളം ഇന്നലെ രാത്രിയും അതുപോലെ തന്നെ ഇന്ന് നടന്ന രണ്ടാം ഘട്ടത്തിലും എല്ലാം വിധി മുന്നോട്ട് വയ്ക്കുന്ന ആരോപണവും ഇത് തന്നെയാണ് അതായത് ഈ പ്രിൻസിപ്പാളിൻ്റെ നേതൃത്വത്തിൽ ഒരു പക്ഷം കോൺഗ്രസ് അധ്യാപകർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഇത്തരത്തിൽ തനിക്കെതിരായ ഈ വ്യാജരേഖ ആരോപണം അതിന്റെ തുടർച്ചയാണ് ഈ കേസൊന്നും വിധി ചൂണ്ടിക്കാണിക്കുന്നു അന്വേഷണ സംഘം പക്ഷേ അപ്പോഴും ഈ മൊഴി വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായിട്ടില്ല കാരണം ഈ നൽകിയ പകർപ്പുകൾ അതായത് ഈ വ്യാജരേഖയ്ക്കായി നൽകിയ ലെറ്റർ ഹെഡ് ഉൾപ്പെടെ മഹാരാജാസ് കോളേജിന്റെ ഒറിജിനലിനൊപ്പം നിൽക്കുന്ന ലെറ്റർ ഹെഡ് ഉൾപ്പെടെയായിരുന്നു അതുകൊണ്ട് െ അത്തരത്തിൽ ഈ ഇതിൻ്റെ ഒറിജിനൽ എങ്ങനെ വിദ്യയുടെ കയ്യിലേക്ക് എത്തി എന്നോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ചോദ്യം ചെയ്യൽ ചോദിക്കുകയുണ്ടായി അല്പസമയത്തിനകം വിദ്യയെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കും എന്നുള്ളതാണ് എന്തായാലും ഈ വിദ്യക്ക് ജാമ്യം ലഭിച്ചേക്കുമെന്നൊരു സൂചന കൂടി വരുന്നുണ്ട് അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ ഈ പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു വിദ്യയുടെ പ്രായം പരിഗണിക്കണം പരിഗണിക്കണമെന്നതാണ് ഇതിൽ മുഖ്യമായും ഉന്നയിക്കാൻ പോകുന്ന ഒരു വസ്തുത അതുപോലെ തന്നെ വിദ്യയുടെ ബാക്ക്ഗ്രൗണ്ടുകൾ അതായത് ഇത്രയും കാലം പഠനത്തിൽ മികവ് പുലർത്തിയ ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും മികച്ചു നിന്ന് ആളെന്ന നിലയിൽ തനിക്കൊരിക്കലും വ്യാജരേഖ ചമക്കേണ്ടതില്ലെന്നായിരുന്നു വിദ്യ ഈ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി അതേ നിലപാട് തന്നെയായിരിക്കും കോടതിയിലും ഇവർ ആവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കാൻ കഴിയുന്ന വിവരം അതേസമയം അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെടുക ഈ ഇതിന്റെ ഒറിജിനൽ കണ്ടെടുക്കേണ്ടതുണ്ട് അതായത് ഈ വ്യാജരേഖയുടെ ഒറിജിനൽ കണ്ടെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യ കസ്റ്റഡി ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ശേഷം കൂടുതൽ തെളിവെടുപ്പിലേക്ക് കടക്കേണ്ടതുണ്ടെന്നൊരു ആവശ്യം ഈ അന്വേഷണ സംഘവും കോടതിയിൽ എടുക്കും എന്തായാലും നിലവിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട് അല്പസമയത്തിനകം ഈ വൈദ്യ പൂർത്തിയാക്കി കോടതിയിൽ സൂരജ് ഈ വിദ്യ ഇവിടെ ഏറ്റവും ശക്തമായ വാദം എന്ന് പറയുന്നത് ഈ സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല വ്യാജ പ്രവൃത്തി പരിചയ രേഖകളിൽ എന്നതാണ് പക്ഷേ ഈ പ്രവൃത്തി പരിചയം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ബയോഡേറ്റയിൽ വിദ്യയുടെ ഒപ്പുണ്ട് താനും ഇത് പ്രോസിക്യൂഷന് വലിയൊരു ബലം നൽകുന്നതല്ലേ അത്തരത്തിൽ തന്നെയാണ് വേണു അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘം ചെയ്യുന്നത് ഈ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ബയോഡേറ്റയുടെ ആധികാരികത ഉറപ്പാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിദ്യയുടെ ഹാൻഡ് റൈറ്റിംഗ് ഈ പരിശോധിക്കുക എന്നുള്ളതാണ് ഹാൻഡ് റൈറ്റിംഗ് എക്സ്പോർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് വിദ്യയുടെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ് ഇത് എന്ന് ഉറപ്പാക്കാനുള്ള ഒരു നടപടിയും സമാന്തരമായി തന്നെ അന്വേഷണ സംഘം നടത്തുന്നുണ്ട് കാരണം ഈ പറഞ്ഞ മറ്റ് രേഖകൾ ഒന്നും സ്വയം സാക്ഷ്യപ്പെടുത്തിയതല്ല അതുകൊണ്ട് തന്നെ പക്ഷേ അതേസമയത്ത് ഈ നൽകിയ ബയോഡേറ്റയിൽ ഇത് കൃത്യമായി പറയുന്നുമുണ്ട് ഈ എക്സ്പീരിയൻസ് അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൈപ്പട ഉറപ്പാക്കിക്കൊണ്ട് അത് വിദ്യയുടെ കൈപ്പടയാണ് എന്ന് ഉറപ്പാക്കിക്കൊണ്ട് ആ വാദത്തെ തള്ളുക എന്നൊരു നടപടിയിലേക്കാണ് അന്വേഷണ സംഘം നടക്കുന്നത് ഇത്തരത്തിൽ പല തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് അതായത് ഈ അകളിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചതെല്ലാം ഇതിന്റെ ഭാഗമായിരുന്നു അതായത് ഈ കേസിൽ കൂടുതൽ ദുരൂഹതകളുണ്ട് ആരാണ് വിധി ഇത് സഹായിച്ചത് കാരണം ഇത്തരത്തിൽ മഹാരാജാസ് കോളേജിന്റെ ലെറ്റർ ഹെഡ് കിട്ടുന്നു ഒറിജിനൽ സൂരജിലേക്ക് വരാൻ കോടതി നടപടികളുടെ പുതിയ വിവരങ്ങൾക്കായി